ാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരുമായുള്ള ധാരണ അട്ടിമറിച്ച് ഓണക്കാലത്ത് യാത്രക്കാരെ ചൂഷണം ചെയ്ത് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ 1000 രൂപയിലധികമാണ് നിരക്ക് വർധന. കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഓൺലൈൻ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഓപ്പറേഷൻ നൈട്രഡൈസും ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാൻ കമ്മീഷനുമെല്ലാം ഉണ്ടായിട്ടും സ്വകാര്യ ബസ് ലോബി ഇപ്പോഴും പഴയപടി തന്നെ. ഓണക്കാലത്ത് യാത്രക്കാരെ ചൂഷണം ചെയ്യാൻ സ്വകാര്യ ബസ് ലോബി ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കിലെ വർധന. ബാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കല്ലടയുടെ ടിക്കറ്റ് 1200 രൂപ മുതൽ 1450 രൂപ വരെ. അടുത്ത മാസം 6 ടിക്കറ്റ് നിരക്ക് 1850 രൂപ മുതൽ 2000 രൂപ വരെ. മറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഇതിലും കൂടുതലാണ് നിരക്ക്. 2250 രൂപ മുതൽ 2500 രൂപ വരെ ഓണക്കാലത്തെ ടിക്കറ്റിന് ഈടാക്കുന്നു. സീസൺ നിരക്ക് വർധന അവസാനിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രിക്ക് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ഉടമകൾ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പാണ് അട്ടിമറിക്കപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വീണ്ടും കൂടിയേക്കാം. ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ കെഎസ്ആർടിസി കൂടുതൽ ബദൽ സർവീസുകൾ ആരംഭിക്കുക മാത്രമാണ് പോംവഴി. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ തോന്നുന്ന വണ്ണം നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് ഈ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിക്ക് നൽകിയ ഉറപ്പുപോലും പാലിക്കപ്പെടാത്തത്? തീർച്ചയായും അന്തർ സംസ്ഥാന ബസ് ലോബി ഇപ്പോഴും പഴയ പടി തന്നെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് ആരംഭിക്കുകയും തുടർന്ന് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബസ് ഉടമകളുടെ സംഘടനകൾ മന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത്, ഇത്തരത്തിൽ സീസൺ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടിക്കറ്റിൻ്റെ വർധനവ്, അതായത് യാത്രക്കാരെ ചൂഷണം ചെയ്തുള്ള ടിക്കറ്റ് വർധനവ് ഉണ്ടാകില്ല, അത്തരമൊരു ഉറപ്പ് ഗതാഗത മന്ത്രിക്ക് നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ വീണ്ടും ഇവർ പാലിക്കപ്പെടാതെ വീണ്ടും അത് മറികടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഓണസമയത്താണ് ഏറ്റവും അധികം യാത്രക്കാർ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് അവധിക്കാലത്തേക്ക് വേണ്ടി നാട്ടിലേക്ക് എത്തുന്നത്. ഈ ഒരു അവസരം നോക്കി വീണ്ടും കുത്തനെ സ്വകാര്യ ബസ്സുകൾ അവരുടെ റേറ്റ് കുത്തനെ കൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിലെ നിരക്ക് മാത്രമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ബാംഗ്ലൂർ കൊച്ചി, ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് വർധനവും. ഒപ്പം ചെന്നൈ തിരുവനന്തപുരം റൂട്ടിലേക്കും കോയമ്പത്തൂർ തിരുവനന്തപുരം റൂട്ടിലേക്കും എല്ലാം ഇതേ രീതിയിൽ തന്നെ ടിക്കറ്റ് നിരക്ക് അമിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കാൻ നിലവിൽ സംവിധാനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. നിലവിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുന്നതിന് കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഇപ്പോഴും സിറ്റിംഗ് തുടരുന്നതേയുള്ളൂ. ഇപ്പോഴും അന്തിമ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. അതായത് ഇപ്പോഴും ഈ ഒരു ടിക്കറ്റ് നിരക്ക് ഇവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൂട്ടാം. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് മുന്നിൽ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ബദൽ സംവിധാനം എന്ന നിലയിൽ കെഎസ്ആർടിസി അധിക സർവീസുകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ കെഎസ്ആർടിസിയെ സംബന്ധിച്ചിടത്തോളം കെഎസ്ആർടിസി നിലവിൽ അന്തർ സംസ്ഥാന സർവീസുകൾ, അതായത് ബാംഗ്ലൂർ, മംഗലാപുരം, ഹൈദരാബാദ് അടക്കമുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആവശ്യമായ ഈ വോൾവോ ബസ്സുകൾ കെഎസ്ആർടിസിയുടെ കൈവശവും ഇല്ല. ഇത്തരത്തിൽ കഴിഞ്ഞ തവണ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കാരംഭിച്ചപ്പോൾ 50 ബസ്സുകൾ ലീസിനെടുക്കാൻ കെഎസ്ആർടിസി ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരാളും കെഎസ്ആർടിസിയുടെ ലീസ് നടപടിക്രമങ്ങൾ, കരാർ നടപടിക്രമങ്ങൾ പ്രകാരം ബസ് നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ ശ്രമം പാളുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കെഎസ്ആർടിസി ഏകദേശം 10 സർവീസുകൾ ഓണക്കാലത്തേക്ക് വേണ്ടി മാത്രം അധികമായി ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ് ഈ ടിക്കറ്റ് നിരക്ക് വർധനവും. ഇപ്പോൾ തന്നെ ഈ ടിക്കറ്റ് നിരക്ക് 500 രൂപ മുതൽ 1000 രൂപ വരെ കൂട്ടിയിട്ടും ടിക്കറ്റുകൾ ഏകദേശം പകുതിയിൽ കൂടുതൽ ബുക്കിംഗ് ആയിക്കഴിഞ്ഞു എന്നുള്ളതും സൂചിപ്പിക്കുന്നത്. അമീന, ശരി. ഉമേഷ്, ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി മനോജ് പടിക്കൽ നമുക്കിപ്പം ചേരുകയാണ്. ശ്രീ മനോജ് പടിക്കൽ, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ തോന്നുന്ന പടി ഇങ്ങനെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ല. പ്രത്യേകിച്ചും മലയാളിയുടെ
ഓണക്കാലം എന്ന് പറയുന്നത് അവരെല്ലാം നാട്ടിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. 1000 രൂപ വരെ ഉള്ള വർധനവാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത്ര വലിയ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? നിരക്ക് കൂടാനുള്ള ഒരു പ്രധാന കാരണം ഈ കഴിഞ്ഞ 2 മാസം മുന്നേ, 1.5 മാസമായി കാണും, തമിഴ്നാട് സ്റ്റേറ്റിന്റെ ടാക്സ് ഏതാണ്ട് 30 to 40% വരെ തമിഴ്നാട് ഗവൺമെന്റ് ടാക്സ് വർദ്ധിപ്പിച്ചു. കാരണം ഈ ഒരു അന്യായമായ നിരക്ക് വർധനയ്ക്കെതിരെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന KSRTC ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലും അടയ്ക്കാണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ വണ്ടികൾ തമിഴ്നാട് ത്രൂ ആണ് കൂടുതൽ ബസ്സുകളും കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു നിരക്ക് വർധന ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ബഡ്ജറ്റിൽ 2.5 രൂപ ഡീസലിന്റെ വർധന വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിയുന്നോറും വണ്ടികളുടെ കോസ്റ്റിന്റെ പ്രശ്നം. നിങ്ങൾ തന്നെ പറയുന്നു, ഇപ്പോ KSRTC 50 വണ്ടി ലീസ് ഓപ്ഷന് ശ്രമിച്ചിട്ട് ആരും നൽകാൻ തയ്യാറായില്ല എന്ന്. അത് എന്തുകൊണ്ടാണ് നൽകാൻ തയ്യാറാവാകാത്തത്? കാരണം അതിലൊരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിരവധി ഓപ്പറേറ്റർമാര് KSRTC വണ്ടി ലീസ് ഓപ്ഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് അവർ കോട്ട് ചെയ്യുന്ന റേറ്റും അതിനോ അനുബന്ധിച്ചുള്ള ചെലവുകളും കൂടി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾക്ക് പോലും ഈ KSRTC വണ്ടി കൊടുത്ത് അവർക്ക് ഓടിപ്പിക്കാൻ നടത്തുന്നതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പോ. അപ്പൊ ശ്രീ മനോജ് പടിക്കൽ, അതായത് ഈ ഉത്സവ സീസൺ മുന്നിൽ കണ്ടല്ല നിങ്ങൾ ഇത്തരത്തിലൊരു നിരക്ക് വർധന നടപ്പിലാക്കിയതെന്നാണോ പറയുന്നത്? താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഓണം ഈ ഒരു തിരക്കുള്ള ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളിൽ നമ്മളുടെ എല്ലാം ബസ്സിൽ ഓക്യുപ്പൻസി 50% പോലും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇതിലെ വേരിയബിൾ കോസ്റ്റുകളെല്ലാം തന്നെ ഒരു ചേഞ്ച് കൂടാണ്ട് ഓടിക്കേണ്ടതാണ്. അതായത് ഡീസൽ കോസ്റ്റ്, ടോള്, ഇതൊന്നും തന്നെ വണ്ടിയിൽ എത്ര പാസഞ്ചറിനെ നോക്കിയിട്ടല്ല ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തുള്ള കനത്ത നഷ്ടത്തിലാണ് ഈ ബസ് സർവീസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേറ്റർമാര്. അപ്പൊ അവര് വെച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നിങ്ങൾ ആ ഓണസമയത്ത് കൊച്ചിൻ ബാംഗ്ലൂർ ടിക്കറ്റ് റേറ്റ് ഒന്ന് എടുത്തു നോക്കൂ, ഇൻഡിഗോയുടെയോ മറ്റു ഓപ്പറേറ്റർമാരുടെയൊക്കെ എടുത്തു നോക്കൂ, 15,000-16,000 വരെ എത്തും ആ സമയത്ത്. അപ്പൊ അതിനെതിരെ ആരും പ്രതികരിക്കാനില്ല. സാധാരണ കൊച്ചിൻ ബാംഗ്ലൂർ നിരക്ക് 3,000 രൂപയ്ക്ക് ഉള്ളിലാണ് വരേണ്ടത്. അത് 14,000-15,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത് വിമാന കമ്പനികൾ. അതെന്തുകൊണ്ടാണ് കളക്ട് ചെയ്യുന്നത്? അതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ ശ്രീ മനോജ്? മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സർക്കാരിന് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു, അത് താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ തോന്നിയപടി നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു സർക്കാരിന്. അവർക്ക് അവര് മനസ്സിലാക്കാനുള്ള ഓണക്കാലമാണ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. പക്ഷെ ഞങ്ങൾ നടക്കുന്ന വർധന കേവലം ഒരു മാക്സിമം 40-50% സാധാരണ നിരക്കുന്നുള്ള വർധനയേ ഉള്ളൂ. വിമാന കമ്പനികളും 300-400% വർധന നടത്തുന്നത്. 15,000 രൂപയോളം ചാർജ് ചെയ്യും തിരുവോണത്തിന് തലേ ദിവസം എല്ലാം. കൊച്ചിൻ ബാംഗ്ലൂർ ടിക്കറ്റ് റേറ്റുകൾ താങ്കൾ ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അല്ല മനോജ് പടിക്കൽ പറയുന്നത്, ഞങ്ങൾ താങ്കളുടെ ഭാഗമായിട്ടുള്ള മറുപടിയാണ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിരക്കിലുള്ള വർധനയുടെ കാര്യമാണല്ലോ. ഈ വർധന ഒരു ഭാഗത്തിന് മാത്രമല്ലല്ലോ ബാധകമാവേണ്ടത്. ഈ മറ്റ് സംസ്ഥാന ഇപ്പൊ ഇന്ന് പണ്ട് കാലത്താണെങ്കിൽ നിങ്ങൾ പറയും ലക്ഷറി സെഗ്മെന്റ് മാത്രമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അത് തെറ്റാണ്. ഇന്ന് ബാംഗ്ലൂർ കൊച്ചി ബാംഗ്ലൂർ തിരുവനന്തപുരം സെഗ്മെന്റിൽ യാത്ര ചെയ്യുന്നതിൽ ഒരു 10-15% നിങ്ങൾക്ക് ലക്ഷറി ക്ലാസ് ആയിട്ട് കണക്കിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി ശരി മനോജ് പടിക്കൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ആർ ശശിധരൻ നമുക്കിപ്പം ചേരുകയാണ്. അദ്ദേഹം KSRTC INTUC യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ശശിധരൻ, വലിയ രീതിയിലുള്ള നിരക്ക് വർധനയാണ് ഈ സ്വകാര്യ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. KSRTC ആണ് ആളുകൾ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ KSRTC ആണ് ആളുകൾക്കുള്ള ആകെ ഒരു ആശ്രയം. ഈ ഒരു സാഹചര്യത്തിൽ KSRTC അധിക സർവീസുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ്? അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഇത് സർക്കാരും സ്വകാര്യ ബസ് ലോബിയുമായുള്ള ഒരു ഒത്തുകളിയാണ് നടക്കുന്നത്. ഇത് കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കല്ലട ബസ്സുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധ വേറൊരു വിഷയത്തിലേക്ക് മാറുമ്പം പഴയപടി തന്നെ ഉദ്യോഗസ്ഥരും ഈ സ്വകാര്യ ബസ് ഉടമകളും ലോബിയുമായി ഒത്തുകളിക്കുന്നു. ഇവിടെ KSRTC നാശം ആഗ്രഹിച്ച് നടക്കുന്ന ചുരുക്കം ചില ആളുകളെങ്കിലും ഉണ്ട്. ഇതൊരു പാഠമാണ്. KSRTC ഇല്ലാതായാൽ എന്ത് സംഭവിക്കും, ഈ സ്വകാര്യ ബസ്സുകൾ എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുന്നതെന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണത്. ഈ സർക്കാർ വന്നതിന് ശേഷം 1 വർഷം 1,000 വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞാണ് ഓരോ ബഡ്ജറ്റിലും ബഡ്ജറ്റ് പാസാക്കിയത്. 3 കൊല്ലം 3 ബഡ്ജറ്റിൽ 3,000 വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞവർ ഇതുവരെ ഇറക്കിയ 100 വണ്ടിയാണ്, 101 വണ്ടി.
ഈ 101 വണ്ടി എന്ന് പറയുമ്പോ ഇതിനകത്ത് എത്ര വണ്ടി പഴക്കത്തോട് പഴക്കം ചെന്ന് സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നു എന്നറിയാമോ? പിന്നെ എവിടെ നിന്ന് ഇവിടെ അധിക വണ്ടി ഓടിക്കും? സർക്കാരിന്റെ നയം, ഇടതുപക്ഷ സർക്കാരിന്റെ നയം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അവര് പരസ്യമായി പറഞ്ഞത് പരമാവധി ബസ് കുറച്ചോടിച്ച് പരമാവധി ലാഭം. സ്വകാര്യ ബസ് ഉടമകൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, KSRTC ആഗ്രഹിക്കുന്നത്, ഒരു പൊതുമേഖല അങ്ങനെയാണോ ആഗ്രഹിക്കേണ്ടത്? ജനങ്ങൾക്ക് ആവശ്യമായ ബസ് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്സവ സീസണിൽ കൊടുക്കാനുള്ള ഒരു ബസിന്റെ ദൗർലഭ്യം ഇത് KSRTCക്കുണ്ട്. അത് ഈ സർക്കാർ വലിച്ചു വെച്ചതാണ്. മറ്റൊന്ന്, ഈ സ്വകാര്യ ബസ് ഓണേഴ്സിന്റെ ആള് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇത് എപ്പോഴും ഈ ഒരു കൊല്ലത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ റേറ്റും ഇത്രയും തിരക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം ഉത്സവ സീസണിൽ ഉണ്ടാകുന്ന ജനപ്പെരുപ്പം, യാത്രക്കാരുടെ പെരുപ്പം മറ്റ് സീസണിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായി വണ്ടികൾ ഓടിക്കാൻ കഴിയില്ല ആർക്കും. പക്ഷേ ഈ ഉത്സവ സീസണിൽ കുറെ വണ്ടി പൂള് ചെയ്ത്, ശബരിമല സീസൺ കൈകാര്യം ചെയ്യുമ്പോലെ പൂള് ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയും. UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചെയ്തത് അതാണ്. തീർച്ചയായിട്ടും, അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്തായാലും ഇത്തരത്തിലുള്ള നിരക്ക് വർധന സർക്കാരിന്റെ ശ്രദ്ധയിലും കൂടി ഇരിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ നന്ദി മനോജ് ശശിധരൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 65 പോലീസ് ഉദ്യോഗസ്ഥരെന്ന് കണക്കുകൾ. ഈ വർഷം 11 പേർ ആത്മഹത്യ